ഹായ്, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു പ്രാവശ്യത്തെ ഓണം? സൂപ്പറായിരുന്നോ? ഞങ്ങളുടെ ഓണം ആഘോഷങ്ങളും യാത്രകളും കുറച്ചിട്ടുള്ളൊരു കുഞ്ഞോണമായിരുന്നു. എല്ലാവരുടേതും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ ഈ കോവിഡ് കാരണം. എന്തായാലും ഈ ഓണം ഇങ്ങനെ പോട്ടെ, അടുത്ത ഓണം നമുക്കിതിനേക്കാൾ സൂപ്പറാക്കണം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയെ പറ്റി പറയാം. നമ്മളിപ്പോൾ പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ചില ചെടിയുമ്മ ഒരു തുപ്പിട്ട പോലത്തെ ഒരു പത കാണാം. അതിൻ്റെ ഉള്ളിലൊരു പ്രാണിയുണ്ട്. ആ പ്രാണിയാണ് ഈ പത ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രാണിനെ കുറിച്ച് കൂടുതലറിയാം. പക്ഷേ അതിനു മുമ്പേ ഞാനൊരു സെൽഫ് ഇൻട്രോ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒട്ടുമിക്ക വീഡിയോകളുടെ ഒക്കെ താഴെ കുറേ പേഴ്സണൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനെല്ലാത്തിനും കൂടി ഉള്ളൊരു ഉത്തരമാണിത്. അപ്പോൾ ആദ്യം ഞാൻ എന്നെ കുറിച്ച് പറയാം. എല്ലാവർക്കും അറിയാലോ എൻ്റെ പേര് ഗൗരി. പക്ഷേ വീട്ടിലെന്നെ പാറു എന്നാണ് വിളിക്കുക. ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും ഒരേ ഒരു മോളാണ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന കൊടുങ്ങല്ലൂർ TK പുരത്താണ്. അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത്. അച്ഛൻ്റെ വീട് തൃപ്പയാറ അമ്പലത്തിൻ്റെ അടുത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലപ്പാട് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് തിരി പോകുമ്പോൾ പയ്യന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അച്ഛൻ്റെ വീട്. ഈ രണ്ട് സ്ഥലങ്ങളും, അതായത് അച്ഛൻ്റെ വീടും അമ്മയുടെ വീടും, തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ഞങ്ങൾ ഏത് ക്യാമറയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ആ ഫോൺ, അമ്മയുടെ ഫോണാണ്, iPhone 7 Plus. ഇനി ഞാൻ എൻ്റെ സ്കൂളിനെ പറ്റി പറയാം. ഇതാണ് എൻ്റെ സ്കൂള്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊടുങ്ങല്ലൂർ. ഞാൻ ഈ കൊല്ലാണ് ഇവിടെ വന്ന് ചേർന്നത്. ഇപ്പം 5ാം ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത്. ഈ സ്കൂള് വളരെ പഴക്കമുള്ള ഒരു സ്കൂളാണ്. 1890 ഈ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചത്. നമുക്കിനി പ്രാണിയെക്കുറിച്ച് കൂടുതലറിയാം. ഫ്രോഗ് ഹോപ്പർ എന്നാണ് ഈ പ്രാണിയുടെ പേര്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദൂരേക്ക് പെട്ടെന്ന് ചാടിപ്പോവും. പിന്നെ ഈ ചെടികളുമൊക്കെ ഇതിന് തുപ്പിട്ട പോലെ പത ഉണ്ടാക്കുന്നതുകൊണ്ട് സ്പിറ്റിൽ ബഗ് എന്നും ഇവരെ പറയും. ഫ്രോഗ് ഹോപ്പർ ഒരു സസ്യബുക്കാണ്. ലോകത്ത് പല ടൈപ്പിലുള്ള ഫ്രോഗ് ഹോപ്പറുകളുണ്ട്. ഫ്രോഗ് ഹോപ്പറിൻ്റെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണ് ഈ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പത ഉണ്ടാക്കുന്നതിന് 2-3 ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ളതാണ്. കിളികളും എട്ടുകാലികളുമാണ് ഇവിടെ മെയിൻ ശത്രുക്കൾ. ചൂടിൽ നിന്ന് രക്ഷ നേടാനും ഈർപ്പം നിലനിർത്താനും ഇവർക്ക് ഈ പത ഭയങ്കര അത്യാവശ്യമാണ്. ഇത് ഫ്രോഗ് ഹോപ്പറിൻ്റെ ഒരു കുഞ്ഞാണ്. സാധാരണ ഇവിടെ കുട്ടികളെ പറയുക ലാർവ എന്നല്ല, നിംഫ് എന്നാണ്. ഇവര് ചെടികളുടെ നീരൂറ്റി കുടിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവര് കുടിക്കണ നീരിൻ്റെ അളവ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ദിവസം സ്വന്തം ബോഡി വെയ്റ്റിൻ്റെ 200 ഇരട്ടി നീര് ഇവര് ഊറ്റി കുടിക്കാറുണ്ട്. ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ധാരാളം യൂറിൻ പുറത്തേക്ക് വരും. ആ യൂറിൻ ഉപയോഗിച്ചാണ് ഇവര് ബബിൾ ഉണ്ടാക്കുന്നത്. ഈ യൂറിനേക്ക് വയറിൻ്റെ താഴെയുള്ള ഒരു ഗ്ലാൻഡ് ഉപയോഗിച്ച് എയർ പമ്പ് ചെയ്യും. അങ്ങനെയാണ് ബബിൾ ഉണ്ടാക്കുന്നത്. ഇവർ ശരിക്കും ശ്വസിക്കണത് പുറത്തുനിന്നുള്ള എയർ എടുത്തിട്ടാണ്. പക്ഷേ ശത്രുക്കൾ വരുമ്പോൾ ഫ്രോഗ് ഹോപ്പർ ഈ ബബിളിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കും. ഈ സമയത്ത് ബബിളിൻ്റെ ഉള്ളിലെ എയറാണ് ഇവർ ശ്വസിക്കുക. അപ്പോൾ ഇതൊരു എമർജൻസി കിറ്റ് കൂടിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഫ്രോഗ് ഹോപ്പറിന് ചിറകുകളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇവർ ഈ ബബിൾ നെസ്റ്റൊക്കെ പതുക്കെ പൊട്ടിച്ച് പുറത്ത് വരും. ഈ ഫ്രോഗ് ഹോപ്പർ ഇപ്പോൾ നെസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാറായി. ഇവരെ പ്രധാനമായിട്ട് കാണുന്ന ചില ചെടികളുണ്ട്: മൈലാഞ്ചി, കരിനച്ചി, തുളസി, എരിക്ക്, വയൽച്ചുള്ളി. ഇതിലൊക്കെ നോക്കിയാൽ എന്തായാലും കാണാം, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ. പല ആളുകളും ഇത് ഉപ്പം തുപ്പിയതാണ്, തവളമുട്ടയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളിനി ഇത് കാണുമ്പോൾ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഈ പ്രാണിയെ കാണാൻ പറ്റും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.